വിസ്മൃതനായി വരും. ഇത്തരം നാരദൻ ചൊന്നതു കേട്ടതിനുത്തരമായരുൾ ചെയ്തിതു രാഘവൻ. സത്യത്തെ ലംഘിക്കയില്ലൊരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായതു മൂലം കാല വിളംബനമെന്നിനെന്നല്ലേ മൂലമതിയിലുണ്ടതും പറഞ്ഞിടുവാൻ കാലാവലോകനം കാര്യസാധ്യം നൃണം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ. പ്രാരാബ്ധ കർമ്മ ഫലൗഹക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാകുമേ. കാരണമാത്രം പുരുഷ പ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ. നാളെ വനത്തിനു പോകുന്നതുണ്ടു ഞാൻ നാളികലോചനൻ പാദങ്ങൾ തന്നാണ്. പിന്നെ ചതുർദ്ദശ സംവത്സരം വനം തന്നിൽ മുനി വേഷമോടുവാണിടുവൻ. എന്നാ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു മുടിക്കുന്നതുണ്ടല്ലോ. സീതയെ കാരണഭൂതയാക്കിക്കൊണ്ടു യാതുധാൻ അന്വയനാശം വരുത്തുവൻ സത്യമിതെന്നരുൾ ചെയ്തു രഘുപതി. ചിത്തപ്രമോദേന നാരദനം നേരം രാഘവൻ തന്നെ പ്രദക്ഷിണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രനനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചേരിനാനാദരാൽ നാരദ രാഘവ സംവാദമിങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാ നോക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കുമതിനില്ല സംശയം. ശേഷമിന്നും കഥ കേൾക്കണമെങ്കിലോ ദോഷമകലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ. എങ്കിലോ രാജാ ദശരഥനെ കഥ സങ്കലിതാനന്ദമാ മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിലാനന്ദം അതിനില്ല സംശയം. വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെ എങ്കിലതുൾപ്പൂവിലോർത്തു നിയോഗിക്കയും വേണം. ഈ പ്രജകൾക്കനുരാഗമവങ്കരുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടീലയോ. വന്നീല മാതുലനെ കാൺമതിന്നേറെ മുന്നമേ പോയ ഭരത ശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവപുക്ഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടും അതു നിർണയം മനസേ. അന്യത്തമുടങ്ങാത്മതപസ്സും ബലി ചെയ്തു സന്യാസികളില്ലെങ്കില്ലെല്ലാമയെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തേ നാരായണ മൂർത്തേ ഗുരുനാരായണ മൂർത്തേ നാരായണ മൂർത്തേ ായ വസിപ്പോ മതമോലെ വേദാഗമസാ
പാവപങ്കിലും
അകമ്പാരമാകുമതിനാൽ വൻഭാരമാർന്നതനുവും ഭാനമാമുലകവും ഭാനമാകുമകിലും സത്തായി നിന്നുപരി ചിത്തായി രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും റിത്തായി നിന്നതിനും വിത്തായി വിണ്ണോടും മരിത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയവിസ്താരമെന്നതിന് അത്താവുമായി വിലസം സിദ്ധാനുഭൂതിയിലും എത്താതെയാം അതിമഹത്തായിടും ജനനി നീ ഭൂവാദിഭൂതമതി ആവാസമില്ല വരുമാവാസമാമിതർവിന്നെ ആവാവിശേഷമിതിനാവാസമിങ്ങുലയിൽ ആവാദിതം ഭവതിയാൽ നാവാദിതൻ വിഷയദാവാസമറ്റ ഭവ ദാവാസമാകവിലസും ദ്രുവാണതിൻ്റെ മഹിമാവ് ആരറിഞ്ഞു ജനനി വാസായ ഓം നമ ശിവായ 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 മണം തുടങ്ങി എണ്ണി എണ്ണും മണ്ണിലുണ്ടവർക്ക് അച്ഛനങ്ങി ഉൾക്കൊടുന്നൊരുക്കി നിൽക്കിടും ഉണർന്നിറഞ്ഞ കോമളക്കുടത്തിൽ അന്നും ഇന്നും ഇന്നിനങ്ങൾ അങ്കുമിങ്ങും ഓം ശമി ശമി സാഡ്നെസ് ദേർ ഈസ് റെസ്റ്റ് ഫ്രം ദി പ്യുവർ ഓഫ് ലൈഫ് ദേർ ഈസ് ഇമേജ് ഓഫ് പെർഫെക്ഷൻ ദേർ ഈസ് എ ഫൗണ്ടൈൻ സോഴ്സ് ഓഫ് വിസ്ഡം ഇൻ വിച്ച് ദേർസ് ബി ട്രവൽ ക്യാൻ പ്രിയാണ ആനന്ദം ആനന്ദം എവിടെയാണ് നിതാന്തമായി ദുഃഖത്തിൽ നിന്ന് പരിഹാരം നേടുന്ന നിതാന്തമായ സ്ഥാനം എവിടെ എവിടെയാണ് പൂർണ്ണ വിശ്രമവും ശാന്തിയുമേകുന്ന സ്ഥാനം എവിടെ അതിനെ നമ്മൾ ഒരിക്കലും പറ്റാത്ത നീരുറവുടെ ആകാശം ഈശ്വരൻ സർവഭൂതാനുദ്ദേശ അർജുന ദൃഷ്ടിയെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ അർജുന ഉദ്ദേശം അവ ഹൃദയ ആകാശത്തിലേക്ക് എത്തി നോക്കിക്കൊണ്ട് നമ്മുടെ ലൗക്യ ജീവിതത്തിനൊപ്പം തന്നെ ആ തന്താരിൽ വീണും അതുണ്ടാകുന്ന ഒരു വണ്ടിനെ പോലെ ആനന്ദം നിർവൃതി നമ്മൾ കുടിച്ച് എടുത്തുകൊണ്ട് ഈ ലോകത്തെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി അമ്മയുടെ ആത്മാവ് നല്ല സദ്ദേവിയിലേക്ക് പോകുവാൻ ശിവഗിരിയുടെ എല്ലാ അല്ലെങ്കിൽ ആശ്വസിൻ്റെ പ്രകൃതിയായിട്ട് നമ്മൾ എല്ലാവരും അഞ്ചാം ദിവസം നമുക്ക് സഞ്ചയനം നടത്തണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പതിനൊന്ന് പോകുമെങ്കിൽ അതിൻ്റെ 10 വരെ നമ്മൾ പ്രാർത്ഥനയൊക്കെ വെക്കണം.